ഡി മീഡിയയിലേക്ക് സ്വാഗതം മനുഷ്യ ചിന്തകൾക്ക് അതീതമായതും നിഗൂഢ സമസ്യകളായി അവശേഷിക്കുന്നതുമായ നിരവധി സംഭവങ്ങൾ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് ഇന്നും ഈ ആധുനിക ശാസ്ത്ര സാങ്കേതിക മികവിൽ ഊറ്റം കൊള്ളുന്ന മനുഷ്യൻ്റെ അറിവിൻ്റെ പരിധികളിൽ നിന്നും അകന്നു മാറി നിൽക്കുന്ന വിശദീകരണങ്ങൾക്കും അതീതമായ സമസ്യകൾ ഭൂമിയിലെ നിഗൂഢതകൾ നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബെർമുഡ ട്രയാങ്കിളിനെ സംബന്ധിച്ചാണ് ഇതിനു മുമ്പും പല വീഡിയോകളിലൂടെയും പല പുസ്തകങ്ങളിലൂടെയും ആനുകാലികങ്ങളിലൂടെയും എല്ലാം നിങ്ങൾ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടാവും ഈ ഒരു വിഷയമാണ് നമ്മളിന്നിവിടെ അവതരിപ്പിക്കുന്നത് അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾ ആദ്യ അവസാനം കാണാൻ ശ്രമിക്കണം കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെർമുഡ ട്രയാങ്കിൾ ഭൂമിയിൽ ഇന്ന് മനുഷ്യൻ അപ്രാപ്യമായ സ്ഥലങ്ങളെടുത്താൽ അതിൽ ആദ്യത്തേതെന്ന് പറയാൻ കഴിയുന്ന ഒന്നാണ് ബർമുട ട ട്രയാങ്കിൾ ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഒരു സാങ്കല്പിക ത്രികോണാകൃതിക്കുള്ളിൽ കിടക്കുന്ന സമുദ്ര ഏകദേശം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട് ഈ പ്രദേശത്തിന് ബർമുട ട്രയാങ്കിൾ എന്ന കടൽപ്പരപ്പിന് മുകളിലൂടെ കടന്നുപോയ കപ്പലുകൾ മുങ്ങിക്കപ്പലുകൾ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ വേണ്ട എല്ലാം ഉത്തരം കിട്ടാത്ത ചോദ്യം പോലെ അപ്രത്യക്ഷമായി മനുഷ്യൻ്റെ യുക്തിക്കും ശാസ്ത്ര സാങ്കേതിക തികവിനും മേലെ ഇന്നും ഒരു ചോദ്യചിഹ്നമായുണ്ട് ഡെബിൾ ട്രയാങ്കിൾ ഈ പ്രദേശം വ്യോമ നാവിക പാതകളിൽ വിലക്കേർപ്പെട്ട സ്ഥലമാണ് ആദ്യമായി ഇത്തരത്തിൽ ഒരു ഭീകര കടൽപ്പരപ്പിൻ്റെ വിശദാംശങ്ങൾ മനുഷ്യ സമൂഹത്തിന് ലഭിച്ചത് ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ യാത്രാ കുറിപ്പുകളിലൂടെയാണ് തൻ്റെ സമുദ്രയാനങ്ങൾ ഈ പ്രദേശത്തിന് സമീപം കൂടി കടന്നുപോകവേ വടക്കുനോക്കി യന്ത്രത്തിൻ്റെ സൂചികൾ ദശാസൂചകങ്ങളിൽ നിന്നും വ്യതിചലിച്ച് വട്ടം കിറങ്ങാൻ തുടങ്ങിയെന്നും തന്നെയുമല തീ ഗോളങ്ങൾ കടലിൽ വീഴുന്നത് കണ്ടുവെന്നും അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു പിന്നീട് അറിവൊന്നും വലുതായി പുറലോകത്തിനെ ഇതിനെ സംബന്ധിച്ചില്ലായിരുന്നു ബെർമുട്രയാങ്കലിനെ കുറിച്ച് ഭീതിയുടെ മനുഷ്യൻ ഓർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അമേരിക്കൻ നേവിയുടെ യു എസ് എസ് സൈക്ലോപ്സ് എന്ന ചരക്ക് കപ്പൽ ഈ പ്രദേശത്ത് വെച്ച് കാണാതാകുന്നതോടെയാണ് അതിൽ മുന്നൂറ് ജീവനക്കാരും പതിനായിരം ടൺ മാനീസും ഉണ്ടായിരുന്നു ഒരു തെളിവും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷമായ കപ്പലിൻ്റെ ഒരു വിവരവും ഇന്നേ വരെ ലഭിച്ചിട്ടില്ല മറ്റൊന്ന് ഫ്ലൈറ്റ് നയൻറ്റീൻ എന്ന വിമാനത്തിൻ്റെ തിരോധാനമാണ് വളരെ ദുരൂഹമായിരുന്നു ആ വിമാനത്തിൻ്റെ തിരോധാനം ആ വിമാനത്തിനെ അന്വേഷിച്ചിറങ്ങിയ അമേരിക്കയുടെ അഞ്ച് പോർവിമാനങ്ങളും കൂടി ഈ പ്രദേശത്ത് വെച്ച് അപ്രത്യക്ഷമായി അതോടെ ബെർമുഡ ട്രയങ്ങൾ ഭീതിയുടെ ചിന്തകൾ ലോകത്തിനു മുന്നിലേക്ക് നീട്ടി പായ്ക്കപ്പലുകളും അത്യാധുനിക ആണവ മുങ്ങിക്കപ്പലുകൾ ഉൾപ്പെടെ വിജനവിതീതമായ ഈ കടലാഴി ആഴങ്ങളിൽ അപ്രത്യക്ഷമായിട്ടുണ്ട് ആധുനിക ശാസ്ത്ര സാങ്കേതികതകളെ നോക്കി കോക്ക് കാട്ടി ഇന്നും പിടിതരാതെ നിൽക്കുകയാണ് ബെർമുഡ ട്രയാങ്കിൾ ബെർമുഡ ട്രയാങ്കിളുമായി ബന്ധപ്പെട്ടുണ്ടായ മറ്റൊരു സംഭവം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലുണ്ടായി ബെർമുഡ ട്രയാങ്കിളിന് മുകളിലൂടെ വിമാനം പുറത്തവേ അജ്ഞാതമായ ഏതോ കാരണത്താൽ വിമാനത്തിൻ്റെ ദിശാസൂചകങ്ങൾ പ്രവർത്തനരഹിതമാകുന്നത് ഒരു നെഞ്ചിടുത്തോടെയാണ് പൈലറ്റായിരുന്ന ബ്രൂസ് ജോർണോൺ ശ്രദ്ധിച്ചത് വിമാനം അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ നിയന്ത്രണ സംവിധാനമായ റേഡിയോ ബന്ധം മറ്റേ ആശയവിനിമയവും സാധ്യമാകാതെ വന്നു തനിയുമല്ല ഗൈറോസ്കോപ്പ് ശക്തമായി കറങ്ങിക്കൊണ്ടിരുന്നു വിമാനം ഉയർന്നു പൊങ്ങിയ മയാമിയിലെ എയർ ട്രാഫിക് കൺട്രോൾ റൂമിലെ റഡാറിൽ നിന്നും ആ വിമാനം അപ്രത്യക്ഷമാവുകൂടിച്ചേർന്നു പൈലറ്റ് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും അടി മാത്രം ഉയരത്തിൽ വിമാനത്തിന് ചുറ്റും ഇരുണ്ട മേഘം വലയം വലയും ചെയ്തുവെന്നും നടുവിലായി ശക്തമായ മേഘം മേഘച്ചുഴി വിമാനത്തെ അതിനകത്തേക്ക് വലിച്ചെടുക്കാൻ തുടങ്ങിയതുമാണ് പക്ഷേ വിമാനം പ്രത്യേക ആംഗിളിൽ ഞൊടിയിടയിൽ ചരിച്ച് പറത്തി അദ്ദേഹത്തിന് അതിൽ നിന്നും പുറത്തു കിടക്കാൻ കഴിഞ്ഞു അപ്പോൾ ആ ചെറിയ വിമാനത്തിൻ്റെ വേഗത നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മൈലായിരുന്നു തുടർന്ന് അവരുടെ മുന്നിൽ മറ്റൊരു വലിയ മേഘമാൾ കാണപ്പെട്ടു അതിനുള്ളിലേക്ക് കടക്കും തോറും അന്ധകാരം കൂടിക്കൂടി വന്നിരുന്നു അതിനുള്ളിൽ മിന്നൽ പോലെ വെളിച്ചം ചിഹ്നിച്ചു തറി അപകടം തിരിച്ചറിഞ്ഞ പൈലറ്റ് നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രിയിൽ വിമാനം വെട്ടിത്തിരിച്ചതിൽ നിന്നും രക്ഷപ്പെട്ടു പുറത്ത് കടന്ന ബ്രൂസ് മനസ്സിലാക്കി ആദ്യം കണ്ട മേഘപടലങ്ങളും ഇതും ഒരേ മേഘക്കൂട്ടത്തിൻ്റെ രണ്ടതിരുകളായിരുന്നുവെന്നും താൻ ആ മോതിരവളയത്തിനുള്ളിൽ അകപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹത്തിന് മനസ്സിലായി അത് തന്നെയുമല്ല ഉള്ളിൽ നിന്നും ഒരു ടണൽ പോലെ ചെറിയൊരു ദ്വാരം അതിലൂടെ പുറത്ത് തെളിഞ്ഞു കടന്ന ആകാശവും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു ഇതിൻ്റെ വലിപ്പം അതിവേഗം കുറഞ്ഞു കുറഞ്ഞു വരികയുമാണ് പരമാവധി വേഗത്തിൽ അദ്ദേഹം ആ മേഘ ടണലിലൂടെ വിമാനം പുറത്തേക്ക് പായിച്ചു ഇരുപത് സെക്കൻഡിന് ശേഷം എടുത്തെറിയപ്പെട്ടതുപോലെ അവർ മോതിര രൂപത്തിലുള്ള മേഘപാളയിൽ നിന്നും പുറത്തു കടന്നു എന്നാൽ രസകരം പുറപ്പെട്ട് നാൽപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ആ ചെറുവിമാനം ഇരുന്നൂറ്റി അൻപത് മൈൽ അപ്പുറമുള്ള ലക്ഷ്യസ്ഥാനത്ത് എത്തി എന്നതാണ് വിമാനത്തിലെ ഇന്ധനമാകട്ടെ പകുതി മാത്രമേ ഉപയോഗിച്ചിട്ടുമുള്ളൂ ഇത് ഒരു ഗേറ്റ് വേ ആണെന്നും അത് അജ്ഞാതമായ ഒരു ലോകത്തിലേക്കുള്ള പ്രവേശന കവാടമാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്നവർ കരുതുന്നു അന്യഗ്രഹ ജീവികൾക്ക് ഭൂമിയിലേക്ക് വരാനും പോകാനുമുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകാമെന്നും അതിനെ മറച്ചു പിടിക്കാനാകാം അജ്ഞാതമായ മാഗ്നറ്റിക് വലയവും മറ്റും ഇവിടെ സംഭവിച്ചിരിക്കുന്ന സംഭവിക്കുന്നതെന്നും പറയപ്പെടുന്നു ഏതായാലും കഴിഞ്ഞ നൂറ് വർഷത്തിനിടയിൽ ആയിരത്തിന് മേലെ മനുഷ്യരും നിരവധിയായ കപ്പലുകളും എൺപത് വിമാനങ്ങളുമെല്ലാം ഇവിടെ അപ്രത്യക്ഷമായി ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ എന്തായാലും ഇപ്പോൾ ശാസ്ത്രജ്ഞർ പറയുന്നത് ആ ഭാഗത്ത് രൂപപ്പെടുന്ന റോ വേവ്സ് ആണ് ഈ തിരോധാനങ്ങൾക്ക് കാരണമെന്നാണ് അതായത് നൂറടി വരെ ഉയരുന്ന രാക്ഷസ തിരമാലകൾ പക്ഷേ അപ്പോൾ ഒരു കാര്യം അവശേഷിക്കുകയാണ് ഈ പ്രദേശത്തിന് മുകളിലൂടെ കടന്നു പോകുന്ന വിമാനങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് വീണ്ടും ഉത്തരം കണ്ടുപിടിക്കേണ്ടതായ ചോദ്യങ്ങൾ പ്രിയമുള്ളവരെ എൻ്റെ വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം